നമസ്കാരം. പല ആളുകൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ചില മടികളെ കാണിക്കും. അപ്പോൾ ഡോക്യുമെൻ്റ് ഒന്നും ചിലപ്പോൾ കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും ഓരോ ഡോക്യുമെൻറ്റിൻ്റെ റിലവൻസ് മാറിയിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ മാറിയിട്ടുണ്ടാകും, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് മാറിയിട്ടുണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്ന സമയത്ത് ഈ KYC റിക്വയർമെൻറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഒന്ന് രണ്ട് കേസുകൾ ഞാൻ കണ്ടിരുന്നു. പലരും പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ചിലവർ പോയിട്ട് ആദ്യം പോയിട്ട് ഒരു ഓൺലൈൻ ആപ്പിൽ കൂടെ കാണും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ വേറൊരു ഓൺലൈൻ ആപ്പിൽ കാണും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്കിലേക്കോ. ഇപ്പോൾ സ്റ്റോക്കിലേക്കാണെങ്കിൽ ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ പല പല ബ്രോക്കേഴ്സ് ഉണ്ട്. കാരണം ചിലവർ 20 രൂപയ്ക്ക് വരുന്നു, ചിലവർ ഫ്രീ ആയിട്ട് തരുന്നു. അപ്പോൾ എല്ലാവരും ഈ പൈസ അഡ്വാൻറ്റേജിന് വേണ്ടി പല സ്ഥലത്ത് പോയിട്ട് ബ്രോക്കിംഗ് അക്കൗണ്ട് തുടങ്ങുന്നുണ്ടാവും. പിന്നെ ബാങ്കും ഇവർക്ക് എല്ലാവർക്കും പല സ്ഥലത്ത് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഒരു സ്ഥലത്ത് ബാങ്ക് അക്കൗണ്ട്, അപ്പുറത്തെ സ്ഥലത്ത് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു ബാങ്കായിരിക്കും മാപ്പ് ചെയ്തേക്കുന്നത്, ഒരു മ്യൂച്വൽ ഫണ്ടിൽ വേറെ ബാങ്കായിരിക്കും മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും കൂടിയും ഒരു ഫുൾ ഒരു ജിഗ്സോ പസില് പോലെ മൊത്തം ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാകുമ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഒരു 25 ഇയേഴ്സിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇങ്കമുള്ള ടൈമിൽ അപ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ഇങ്കമൊക്കെ കൂടി നമ്മളൊരു റെസ്പോൺസിബിളൊക്കെ ആയി നമ്മൾ അധികം സമയമൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എവിടെ കിടക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു എൻ്റെ ഒരു കസ്റ്റമറോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് പല സ്ഥലത്തായിട്ട് പലയിടത്തുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവസാനം പുള്ളി എല്ലാ സാധനങ്ങളും കൂടിയും കൊണ്ട് കാണിച്ചു തന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം, ചിലതൊക്കെ ലിക്വിഡേറ്റ് ചെയ്യാം, ചിലതൊക്കെ മാറ്റാം, അങ്ങനെയൊക്കെ ഒരു തീരുമാനമായി. അങ്ങനെ പല സ്ഥലത്തും അദ്ദേഹം പോയിട്ട് ഇപ്പോൾ സ്റ്റോക്ക് വിൽക്കാനും ഇതിനെല്ലാത്തിനും ശ്രമിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാത്തിനും ശ്രമിച്ചു, എന്നിട്ടും പൈസ വരുന്നില്ല. അപ്പോൾ ആൾ പക്ഷേ ഇതങ്ങോട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആൾ ഇനീഷ്യലി പറഞ്ഞതും അവസാനം നോക്കുമ്പോൾ ഇതൊട്ടും മാച്ചാവുന്നില്ല. അങ്ങനെ ഞങ്ങളൊന്ന് റീവർക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഓരോ ബാങ്കും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ചില ബാങ്കൊക്കെ ആൾ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്കിലേക്ക് പൈസ വരുന്നില്ല, അപ്പോൾ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഫണ്ട് ഹൗസിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ പുള്ളിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ സംഗതി നടക്കണമെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപയോളം ആൾക്ക് പൈസ അവിടെ കിടക്കുകയാണ്, പക്ഷേ ആൾക്ക് കിട്ടിയിട്ടില്ല, ആളറിഞ്ഞിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ആ പൈസ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഈ കറക്റ്റ് ഇൻഫോർമേഷൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് റിഡംഷൻ കഴിഞ്ഞിട്ട് പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ തപ്പിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാങ്ക് അക്കൗണ്ട് ലൈവ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യും, പിറ്റേ ദിവസം തന്നെ പൈസ കിട്ടി. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഉള്ളത് തന്നെ അറിയാൻ പറ്റില്ല. ഇങ്ങനെ പലപ്പോഴും സാഹചര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ഒരോടത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ KYC ഇൻഫോർമേഷനും ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കായി കിടക്കണേ നമുക്കറിയാൻ പറ്റില്ല. ഈ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇനി എങ്ങാനും നിങ്ങളുടെ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പൈസ അവിടെ കിട്ടുന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനേ അല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഈ ബാങ്ക് ട്രാൻസാക്ഷനിൽ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ NSDയിലും CDSLലും ഇതിലെല്ലാത്തിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പ്രൂഫുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൈസ ഒരിക്കലും മിസ്സായി പോകണില്ല, ഒരു വലിയ ഫ്രോഡൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പൊതുവേ ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അതോറിറ്റീസിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രോഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ നിങ്ങൾക്കില്ല. ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ഫേസ് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങാനും നമ്മൾ പെട്ടെന്ന് വല്ല മരണപ്പെടെ നമുക്ക് ഒരു ബോധം ഇല്ലാത്തൊരവസ്ഥ ആവേ, കോമയിൽ പോണ സിറ്റുവേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് അറിയോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയാണെന്നും ഏത് ബാങ്കിലേക്കാണ് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും റെഡീം ചെയ്താൽ വരുന്നതെന്നും. ഈ ഇൻഫോർമേഷൻ എപ്പോഴും ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 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 ബുള്ളറ്റ് പോയിൻ്റ്സ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഫസ്റ്റത്തെ കാര്യം എല്ലാവരും ഒരിടത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലായിടത്തും എല്ലാവരും ഒരു കോമൺ പ്ലേസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈം ടു ടൈം നിങ്ങളുടെ ബാങ്ക് ആയാലും അഡ്രസ്സ് ആയാലും എന്ത് KYC ഇൻഫോർമേഷൻ ചേഞ്ചസ് വരുകയാണെങ്കിലും അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇമെയിൽ മാറുമ്പോൾ പോലും ആ ഇമെയിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു ഓർഡറാവും. ഇപ്പോൾ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത അനന്തരാവകാശിക്കും ഇത് കറക്റ്റായിട്ട് അറിയോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം. ഈ ഇൻഫോർമേഷൻ എപ്പോഴും ഇത് ഇന്ന് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം ഇൻഫോർമേഷൻ്റെ എല്ലാത്തിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ഇതെല്ലാം കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. പലപ്പോഴും ഇപ്പോൾ LIC ഏതെങ്കിലും പോളിസീസോ അല്ലെന്നുണ്ടെങ്കിൽ SIP ഒക്കെ ചേർന്നേക്കണ്ട് 10 കൊല്ലം മുന്നായിരിക്കും, അന്നത്തെ ആ ബാങ്കിൻ്റെ ഇൻഫോർമേഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പൈസ ഇൻ കേസ് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിലും അവരുടെ റെക്കോർഡ് അനുസരിച്ചുള്ള ബാങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കില്ല, അപ്പോൾ പൈസ തരാൻ പറ്റാത്തതുണ്ടാവും. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ അവിടെ ബ്ലോക്ക് ആയിരിക്കും. നിങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല ആർക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും പല ന്യൂസ് കേൾക്കാറുണ്ട് അൺക്ലെയിംഡ് FD ഇത്ര അക്യുമുലേറ്റഡ് ആയി കിടക്കുന്നു, അൺക്ലെയിംഡ് മ്യൂച്വൽ ഫണ്ട് ഇത്ര ക്ലെയിം കിടക്കുന്നുണ്ടെന്ന്. അതിപ്പോഴും കിടക്കുന്നുണ്ട്, 10,000-50,000 കോടിക്ക് മേലെ കിടക്കുന്നത്. അതിൽ നിങ്ങളുടെയും ഒരു പോർഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ വരുത്തിൽ കണ്ടിരിക്കാൻ ശ്രമിക്കുക, ഇൻഫോർമേഷൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് ഇമെയിലായിട്ടോ ഫോണിലോ വിളിച്ച് ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.